ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഡി മാക്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുജിത് സുരേഷ്. ഇന്നത്തെ എന്റെ വീഡിയോ 521 സ്ക്വയർ ഫീറ്റ് നിർമ്മിക്കാവുന്ന രണ്ട് ബെഡ്റൂം വീടിന്റേതാണ്. ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ വെക്കാൻ കഴിയും. അപ്പോ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോഴും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ മുന്നത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും വീഡിയോ ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ മുന്നേയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ വീഡിയോസ് കൂടെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ കൈവശമുള്ള പ്ലാൻ എന്ന് പറയുന്നത് 521 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 സെന്റിൽ നിർമ്മിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ഹോമിന്റെ തന്നെയാണ്. ഇതിന് മുന്നത്തെ എന്റെ രണ്ട് വീഡിയോകളും ബഡ്ജറ്റ് ഹോമിന്റെ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ ദയവായിട്ട് ആ വീഡിയോസ് ഒന്ന് പോയി കാണുക. അപ്പൊ ഞാൻ ഈ പ്ലാനിന്റെ സൈസ് ആദ്യമേ പറയാം, അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെയുള്ള നീളം എന്ന് പറയുന്നത് 8 മീറ്ററും 78 സെന്റിമീറ്ററുമാണ്. ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗം വരെയുള്ള നീളം എന്ന് പറയുന്നത് 5 മീറ്ററും 52 സെന്റിമീറ്ററുമാണ്. നമുക്ക് വീടിന്റെ സിറ്റ്ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സിറ്റ്ഔട്ട് കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സിറ്റ്ഔട്ടിന്റെ വലത് ഭാഗത്തിന് നമ്മളൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട്. സിറ്റ്ഔട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് 246 സെന്റിമീറ്റർ നീളവും 120 സെന്റിമീറ്റർ വീതിയുമായിട്ടാണ്. അപ്പൊ സിറ്റ്ഔട്ടിൽ നമ്മൾ നേരെ ലിവിംഗ് ഏരിയയിലേക്ക് കിടക്കുകയാണ്. ലിവിംഗ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 246 സെന്റിമീറ്റർ നീളവും 206 സെന്റിമീറ്റർ വീതിയുമായിട്ടാണ്. ലിവിംഗ് ഏരിയയിൽ നമ്മൾ രണ്ട് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു ഒറ്റപ്പാളി ഫ്രഞ്ച് വിൻഡോ ആണ്, അത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മറ്റൊന്ന് രണ്ട് പാളി ജനലാണ്, അത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എൽ ഷേപ്പായിട്ടാണ് നമ്മൾ സോഫ അറേഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് വാളായിട്ടാണ് നമ്മുടെ ടി വി യൂണിറ്റിന്റെ പൊസിഷൻ. ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പാർട്ടീഷൻ വാൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡൈനിങ് ഏരിയയുടെ സൈസ് നോക്കാം. ഡൈനിങ് ഏരിയയുടെ സൈസ് എന്ന് പറയുന്നത് 246 സെന്റിമീറ്റർ നീളവും 160 സെന്റിമീറ്റർ വീതിയുമായിട്ടാണ്. വലത് ഭാഗത്തായിട്ട് നമ്മളൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഡൈനിങ് ടേബിളിന്റെ പൊസിഷൻ. 3 ചെയറുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് കോമൺ ടോയ്ലറ്റിന്റെ ഈ കാണുന്ന ഭിത്തിയിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയ നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചണിന്റെ സൈസ് എന്ന് പറയുന്നത് 246 സെന്റിമീറ്റർ വീതിയും 294 സെന്റിമീറ്റർ നീളവുമായിട്ടാണ്. എൽ ഷേപ്പായിട്ടാണ് നമ്മുടെ കിച്ചൺ കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. ഈ കിച്ചണിൽ നമ്മൾ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് കാണുന്നത് ഒരു 3 പാളി ജനലാണ്. ഇടത് ഭാഗത്തായിട്ട് കാണുന്നത് ഒരു 2 പാളി ജനലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ പുറത്തേക്കുള്ള ഡോറിന്റെ പൊസിഷൻ. ഈ കാണുന്നതാണ് നമ്മുടെ സിങ്കിന്റെ പൊസിഷൻ. ഈ താഴ്ഭാഗത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ കിച്ചൺ സ്റ്റൗവിന്റെ പൊസിഷൻ. വലത് ഭാഗത്തുള്ള ഭിത്തിയിലാണ് നമ്മൾ ഫ്രിഡ്ജ് പൊസിഷൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് 246 സെന്റിമീറ്റർ വീതിയും 318 സെന്റിമീറ്റർ നീളവുമായിട്ടാണ്. ഈ ബെഡ്റൂമിൽ നമുക്ക് 2 ജനലുകളാണുള്ളത്. 2 പാളി ജനലുകളാണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മളുടെ വാർഡ്രോബിന്റെ പൊസിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അടുത്ത ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 246 സെന്റിമീറ്റർ വീതിയും 318 സെന്റിമീറ്റർ നീളവുമാണ്. ആദ്യം കാണിച്ചതും ഇപ്പോൾ കാണുന്നതുമായിട്ടുള്ള ബെഡ്റൂമുകൾ രണ്ടും ഈക്വൽ സൈസ് തന്നെയാണ്. ഇടത് ഭാഗത്തായിട്ട് നമ്മളൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. 2 പാളി ജനലുകൾ തന്നെയാണ്. അപ്പോൾ ഈ പ്ലാനിൽ കാണുന്ന പോലെ തന്നെയാണ്, നമുക്ക് ഇതിനൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ബെഡ്റൂം അല്ല. നമുക്ക് ഈ വീടിനായിട്ടുള്ളത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. അപ്പോൾ നമുക്ക് കോമൺ ടോയ്ലറ്റിലേക്ക് പോകാം. കോമൺ ടോയ്ലറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 194 സെന്റിമീറ്റർ വീതിയും 196 സെന്റിമീറ്റർ നീളവുമാണ്. ടോയ്ലറ്റിൽ ക്ലോസറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ കൂടാതെ നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു വെന്റിലേഷനും ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്ലാനിന്റെ ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഇനി ഇതിന്റെ 3D ഫ്ലോർ പ്ലാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ വീടിന്റെ 3D ഫ്ലോർ പ്ലാൻ. ഞാൻ ആദ്യം 3D ഫ്ലോർ പ്ലാൻ നിങ്ങൾക്ക് കറക്കി കാണിച്ചു തരാം. ഈ കാണുന്നത് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറിന്റെ പൊസിഷനാണ്. ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ഷോ വാൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇരിപ്പിടം നമ്മൾ ഈ സീറ്റ് ഔട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് കാണുന്നത് സൺഷെയ്ഡിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ഷോ വാളാണ്. അപ്പോൾ ഞാൻ ഉള്ളിലുള്ള ഡീറ്റെയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ കിടക്കുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയയിൽ നമുക്ക് ഒരു എൽ ഷേപ്പ് ആയിട്ടാണ് നമ്മുടെ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ജനലുകളാണ് നമുക്ക് ലിവിംഗ് ഏരിയയിൽ വരുന്നത്. ഈ ഭാഗത്തായിട്ട് കാണുന്നത് 2 പാളിയും ഈ ഭാഗത്തായിട്ട് കാണുന്ന ഒരു 1 പാളി ഫ്രഞ്ച് വിൻഡോയുമാണ്. ലിവിംഗ് ഏരിയയിൽ നമുക്ക് ഈ ഭാഗത്തുള്ള ഭിത്തിയിലാണ് നമ്മൾ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഡൈനിങ് ടേബിളിന്റെ പൊസിഷൻ ഈ ഒരു ഭാഗത്തായിട്ടാണ്. വലത് ഭാഗത്തായിട്ട് നമ്മളൊരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. 3 ചെയറാണ് നമ്മളിവിടെ ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്പേസ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്ന ഭിത്തിയിലായിട്ടാണ്. ഇത് നമ്മുടെ കോമൺ ടോയ്ലറ്റിന്റെ ഭിത്തിയിൽ ചേർത്തിട്ടാണ് നമ്മുടെ വാഷ് ബേസിന്റെ പൊസിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിന്റെ കൗണ്ടർ എൽ ഷേപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ജനലുകളാണുള്ളത്. ഈ കാണുന്ന ഒരു 3 പാളി ജനലും ഇതൊരു 2 പാളി ജനലുമാണ്. ഇത് പുറത്തേക്കുള്ള ഡോറിന്റെ പൊസിഷനാണ്.
ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചണിന്റെ സിങ്ക് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഭിത്തിയിലാണ് നമ്മൾ ഫ്രിഡ്ജിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പൊസിഷൻ. നമുക്കിനി ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം. ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ രണ്ട് ജനലുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, രണ്ടും രണ്ട് പാട് ജനലുകളാണ്. ഈ ഭാഗത്തായിട്ട് നമ്മളൊരു മൂന്ന് ഡോറിൻ്റെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ബെഡ്റൂമും ഇതേ സൈസ് തന്നെയാണ്, രണ്ട് പാളി ജനലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഒരു മൂന്ന് പാളി വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഉള്ളത്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ കോമൺ ടോയ്ലറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിൻ ഈ ഒരു ഭാഗത്തായിട്ടും ക്ലോസറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലോർ പ്ലാനിൻ്റെ 3D ഡീറ്റെയിൽ. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഇനി വീടിൻ്റെ ഫുൾ 3D ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ 3D. ഞാൻ ആദ്യം ഫീഡിനെ ഒന്ന് കറക്കി കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചണിൻ്റെ പുറത്തേക്കുള്ള ഡോറിൻ്റെ പൊസിഷൻ. പുറകോട്ടൊക്കെ നമുക്ക് സൺഷേഡ് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലുള്ള ഡിസൈൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിറ്റ് ഔട്ടിൽ നമ്മളൊരു സീറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് നമ്മുടെ സൺഷെയ്ഡാണ്. സൺഷെയ്ഡിനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും നമ്മളൊരു ഷോ വാൾ പോലെ ഇറക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മൾ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പെയിൻറ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ GI പൈപ്പ് കൊണ്ടുള്ള ട്യൂബിൻ്റെ ഡിസൈനാണ്. ഇത് പ്ലാസ്റ്ററിൽ ഗ്രൂവ് കൊടുത്തിട്ട് വൈറ്റ് പെയിൻറ്റും അതുപോലെ തന്നെ ഗ്രേ പെയിൻറ്റിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫുൾ 3D ഡീറ്റെയിൽ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ഇനി ഇതിൻ്റെ ഫൈനൽ റെൻഡർ ഔട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.